നമസ്കാരം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ആളുകൾ വാട്സപ്പ് അടക്കമുള്ള നവമാധ്യമങ്ങളിലൂടെ വൈറലാക്കുന്നതുമായ ഒരു വീഡിയോ ഗാനമാണ് ദേവദൂതർ പാടി എന്ന ഗാനം. കുഞ്ചാക്കോ ബോബൻ നായകനായി റിലീസിന് തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സിനിമ എന്നാ താൻ കേസുകൂട് എന്ന ചിത്രത്തിലേതാണ് ഗാനം. വർഷങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത മമ്മൂട്ടി ചിത്രമായ കാതോടു കാതോരത്തിലേതാണ് ദേവദൂതർ പാടി എന്ന ഗാനം. കുഞ്ചാക്കോ ബോബൻ സിനിമയ്ക്ക് വേണ്ടി എവർഗ്രീൻ സോങ് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തതാണ്. ഗാനത്തിനൊപ്പം കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്ന നൃത്തവും വൈറലായിരുന്നു. ഒറിജിനൽ ഗാനം ആലപിച്ചത് സക്ഷൽ കെ ജെ യേശുദാസ് ആണ്. റീപ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അത് ആലപിച്ചത് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ബിജു നാരായണനാണ്. ഇതിനോടൊപ്പം വൈറലായി മാറി ഗാനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ബിജു നാരായണൻ. സിനിമയിൽ നായകനാകാൻ അവസരം ലഭിച്ചപ്പോൾ അത് നിഷേധിച്ച് പാട്ടിലേക്ക് തിരിഞ്ഞ കലാകാരൻ എന്ന വിശേഷണവും ബിജു നാരായണന് സ്വന്തമാണ്. ഇത്രയും നാളത്തെ കലാജീവിതത്തെക്കുറിച്ച് ബിജു നാരായണൻ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ മനസ്സ് തുറന്നിരിക്കുകയാണ്. പാട്ടുപാടുന്നതുപോലെയല്ലോ അഭിനയം, എനിക്ക് നല്ല ശമ്മലുണ്ടായിരുന്നു. ഒരിക്കൽ ലെനിൻ രാജേന്ദ്രൻ സർ എന്നെ വിളിച്ചു. മഴ എന്ന സിനിമയുടെ ആലോചന നടക്കുന്ന സമയമാണ്. എറണാകുളത്ത് വെച്ചു ഞങ്ങൾ കണ്ടു. അദ്ദേഹം പുതിയ സിനിമയുടെ കഥ പറഞ്ഞു. കർണാടക സംഗീതജ്ഞനായ കഥാപാത്രമാണ് മുഖ്യവേഷത്തിൽ. നീയാണ് മോനെ നായകനെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഒഴിഞ്ഞു മാറി. അവസാനം ബിജു മേനോനാണ് മഴയിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. തീരെ അഭിനയിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ഒന്ന് രണ്ട് സിനിമകളിൽ ബിജു നാരായണനായി തന്നെ വന്ന് മുഖം കാണിച്ചു. ദിലീപിന്റെ കാര്യസ്ഥനിൽ ഒരു പാട്ട് രംഗത്തിൽ വന്നു. ദേവദൂതർ പാടി എന്ന പാട്ട് വീണ്ടും അവതരിപ്പിക്കണമെന്ന തീരുമാനം ചിത്രത്തിന്റെ സംവിധായകൻ രതീഷ് ബാലകൃഷ്ണന്റേതാണ്. രണ്ടു മാസം മുൻപ് സംഗീത സംവിധായകൻ ഡോൺ വിൻസെന്റ് എന്നെ പാട്ടുപാടാൻ വിളിക്കുകയായിരുന്നു. ഡോൺ നല്ലൊരു സുഹൃത്താണ്. രാജീവ് രവിയുടെ തുറമുഖം എന്ന സിനിമയിൽ പാടുമ്പോഴാണ് ഡോണിനെ പരിചയപ്പെട്ടത്. അദ്ദേഹം എന്നെ വിളിച്ച് ഒരു പാട്ടുപാടാൻ വരണമെന്ന് പറഞ്ഞു. ഏതാണ് സിനിമയെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പാടാൻ വിളിച്ചാൽ സിനിമ ഏതാണെന്ന് ചോദിക്കാതെ ഒരു നിബന്ധനയും ഇല്ലാതെ പോയി പാടുകയാണ് ചെയ്യാറുള്ളത്. ദേവദൂതർ പഴയ പാട്ടാണല്ലോ. പകർപ്പ് അവകാശങ്ങൾ നിയമപരമായി വാങ്ങിയിട്ടുണ്ടോ എന്നത് മാത്രമാണ് ഞാൻ ആദ്യമായി ചോദിച്ചത്. അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അങ്ങനെയാണ് പാട്ടുപാടി റെക്കോർഡ് ചെയ്തത്. പഴയ പാട്ടിന്റെ ട്രാക്ക് വെച്ചാണ് അവർ ചിത്രീകരണം നടത്തിയത്. സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പാട്ടുപാടിയത്. പാട്ടിറങ്ങി 37 വർഷം കഴിഞ്ഞ് ഇതേ പാട്ട് വീണ്ടും ഒരു സിനിമയ്ക്ക് വേണ്ടി എടുക്കുന്നു. ആ പാട്ട് പാടാനുള്ള ഭാഗ്യം എന്നെ തേടി വരുന്നു. ഇത് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. നനച്ചിരിക്കാത്ത ഭാഗ്യമാണിത്. ഇവിടെ നിരവധി ഗായകരുണ്ടെങ്കിലും ഈ അവസരം എന്നെ തേടിയെത്തിയതിൽ ഞാൻ ഭാഗ്യവാനാണ്. മലയാളികളെക്കാലവും നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന പാട്ടാണ് ദേവദൂതർ. ഏത് കാലത്ത് വന്നാലും ഈ പാട്ട് ഹിറ്റാകുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. അത്രയേറെ ഗൃഹാതുരമായ പാട്ടാണിത്. ഹിറ്റാകുമെന്ന് ഉറപ്പായിരുന്നെങ്കിലും ഇത്രമാത്രം പ്രതീക്ഷിച്ചില്ല. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. പാട്ട് ഹിറ്റായതിന്റെ പ്രധാന ഘടകം ചാക്കോച്ചന്റെ ഡാൻസാണ്. പാട്ട് മുഴുവനായും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. സിനിമയുടെ ഒരു പ്രധാന ഭാഗത്ത് വരുന്നതുകൊണ്ട് പാട്ടിന്റെ പല്ലവിയും അനുപല്ലവിയും മാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഈ പാട്ട് ഹിറ്റായപ്പോൾ ഞാൻ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് എന്റെ ഭാര്യയാണ്. ഏറ്റവും ഒടുവിൽ ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയിലെ ദൂരെ ദൂരെ എന്ന പാട്ടിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിരുന്നു. അന്നവൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. അവാർഡുകൾ മേടിക്കാൻ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. ഇപ്പോൾ അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി ഹാപ്പിയായേനെ. പ്രീഡിഗ്രി കാലത്ത് തുടങ്ങിയ ബന്ധമാണ് ഞങ്ങളുടേത്. എൻ്റെ എല്ലാ ഉയർച്ചകളിലും താഴ്ചകളിലും അവളുടെ എൻ്റെ കൂടെയുണ്ടായിരുന്നു. അവളുടെ മരണം ശരിക്കും പിടിച്ചുവലച്ചു. ഈ സമയത്ത് ഏറ്റവും അധികം വിഷമിക്കുന്നത് അവളുടെ അഭാവമാണ്, ബിജു നാരായണൻ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.